പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ് നിങ്ങൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് പഠിച്ചത്. അതായത് യൂണിറ്റ് രണ്ടിലെ അനുഭൂതികൾ, ആവിഷ്കാരങ്ങൾ, അതിലെ ആദ്യത്തെ പാഠഭാഗമായ ലളിതാംബികാന്തർജ്ജനത്തിൻ്റെ വിശ്വരൂപത്തിൻ്റെ കുറച്ച് ഭാഗമാണ് നമ്മൾ പഠിച്ചത്. ഇപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഇതിൻ്റെ ആദ്യ ഭാഗത്തുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ മറന്നുപോയിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ അതിൻ്റെ ഒരു ചെറിയ സൂചന പറഞ്ഞിട്ട് നമുക്ക് പാഠം തുടരാം. എല്ലാവരും പുസ്തകം എടുത്തു വയ്ക്കണം. ഇന്നത്തെ ഭാഗം പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ ഞാൻ വായിക്കുന്നത് പോലെ പുസ്തകം നോക്കി നിങ്ങളും വായിച്ച് മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോകാൻ. നമുക്കറിയാം, ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന സുന്ദരിയായ പെൺകുട്ടി, ഉന്നത സ്ഥാനീയനായ ഒരാളുടെ ഭാര്യാപദ അലങ്കരിക്കുന്നതോടുകൂടി അയാളുടെ പേരിനോട് ചേർന്ന്, അതായത് ഭർത്താവിൻ്റെ പേരിനോട് ചേർന്ന്, ഡോക്ടർ തലത്ത് എന്ന ഭർത്താവിൻ്റെ പേരിനോട് ചേർന്ന് അവളെ അവരെന്ത് ചെയ്തു, മിസ്സസ് തലത്ത് എന്നറിയപ്പെട്ടു. ഭർത്താവിന് വേണ്ടി മാത്രം രൂപപ്പെടുത്തിയതായി അവരുടെ ജീവിതം മാറുന്നു. തൻ്റെ കുട്ടികളോട് പോലും അവർ വേണ്ടത്ര കടമ നിർവഹിച്ചില്ല. അവരെ ബാല്യത്തിൽ വേണ്ടത്ര രീതിയിൽ പരിചരിക്കുകയുണ്ടായില്ല. ഭർത്താവിൻ്റെ മരണശേഷം അതുകൊണ്ട് തന്നെ അവർക്ക് ഒറ്റപ്പെടേണ്ടി വരുന്നു. മക്കൾ വളർന്നു, അവർ അവരുടേതായ ലോകത്തിലേക്ക് പോയി. ഭർത്താവിൻ്റെ മരണശേഷം അങ്ങനെ മക്കളിൽ നിന്ന് ഒറ്റപ്പെട്ടിപ്പോൾ നാട്ടിലെത്തി അവർ അവിടെ കഴിയുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഭർത്താവിൻ്റെ മുൻ സെക്രട്ടറി ആയിരുന്ന സുധീർ എന്ന ചെറുപ്പക്കാരൻ അവരെ കാണുന്നതിന് വേണ്ടി നാട്ടിലെത്തുന്നത്. ആദ്യം പരസ്പരം തിരിച്ചറിയുന്നില്ല, എന്നാൽ ശബ്ദത്തിലൂടെ അന്യോന്യം തിരിച്ചറിയുന്നു. ഇരുവരും അത്യധികമായ സ്നേഹാലിംഗനത്തിൽ ഏർപ്പെടുന്നു, കാര്യങ്ങൾ അന്യോന്യം പങ്കുവയ്ക്കുന്നു. അതിനുശേഷം സുധീറിന് കാപ്പി ഉണ്ടാക്കാനായി മിസ്സസ് തലത്ത് അകത്തേക്ക് പോകുമ്പോൾ അവരെക്കുറിച്ച് സുധീർ ഓർക്കുന്നതായ ഭാഗം വരെയാണ് ഞാൻ പഠിപ്പിച്ചത്. അവിടെ പൂർവകാല ആ ജീവിതം സുധീർ ഓർത്തെടുക്കുകയായി. അവിടെ പ്രസവത്തിലേക്ക് നോക്കൂ, അവിടെ സ്വീകരണ മുറി പരിചിത വലയത്തിലെല്ലാം പ്രസിദ്ധമായിരുന്നു. അലങ്കാരങ്ങളുടെ അന്തസ്, സൽക്കാരത്തിൻ്റെ ഔചിത്യം, അവരുടെ സംഭാഷണത്തിൻ്റെ രസികത, അതുപോലെ തന്നെ തലയുയർത്തിപ്പിടിച്ചുള്ള അവിടെ ആ ചരളമായ അംഗവിക്ഷേപം, ഇങ്ങനെ ഒരിക്കലും അവരെ കണ്ടാൽ ഒരിക്കലും, അതായത് ആരും മറക്കാത്ത രൂപത്തിലുള്ളതായ അവരുടെ ആ സവിശേഷമായ പെരുമാറ്റ രീതി, ശരിക്കും ഭാരതീയ സ്ത്രീത്വത്തിൻ്റെ ഒരു അംബാസഡർ, നയതന്ത്ര പ്രതിനിധി എന്ന് വേണമെങ്കിൽ അവരെ വിളിക്കാം. വേഷത്തിലും ഭാവത്തിലും നടപ്പിലുമൊക്കെ ഒരു മഹാറാണിയുടെ അന്തസ് തോന്നുന്നതായിരുന്നു അവരുടെ ആകെയുള്ള പെരുമാറ്റം. ഇതുവരെയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത്, ഇതൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. താൻ അവരെ കണ്ട ആദ്യ ദിവസത്തെ പറ്റി അയാൾ ഓർത്തു. ഡോക്ടർ തലത്തിൻ്റെ സെക്രട്ടറിയെ ചാർജെടുത്ത അന്ന് വൈകിട്ടാണ് ശാന്തനും പണ്ഡിതനും ഹൃദയാലുവുമായ ഡോക്ടർ ഭാര്യയെ വിളിച്ചു. അപ്പോൾ സുധീർ ഇവിടെ ഇരുന്ന് ഓർക്കുന്ന രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവരെ അകത്തേക്ക് കാപ്പി ഉണ്ടാക്കാനായി പോയ വേളയിൽ സുധീർ ഓർക്കുകയാണ് താൻ അവരെ ആദ്യം കണ്ട ദിവസം. ഡോക്ടർ തലത്തിൻ്റെ സെക്രട്ടറിയായി താൻ ചാർജ് എടുത്ത അന്ന് വൈകിട്ടാണ് ശാന്തനും പണ്ഡിതനും ഹൃദയാലുവുമായ ആ ഡോക്ടർ തലത്ത് തന്നെയും കൂട്ടി ഭാര്യയുടെ അടുത്ത് വന്നിട്ട് അദ്ദേഹം തൻ്റെ ഭാര്യയെ വിളിച്ചു, നോക്കൂ, നമുക്ക് അഞ്ചാമതൊരു കുട്ടി ഉണ്ടായിരിക്കും, ഒരു മകൻ. ഇപ്പോൾ സുധീർനെ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്, ഇത് നമ്മുടെ അഞ്ചാമത്തെ മകനാണ്. പക്ഷേ നമ്മുടെ മക്കളിൽ നിന്ന് അവനൊരു വ്യത്യാസം, ഇവൻ കുറച്ചുനാൾ നമ്മോട് കൂടി താമസിക്കും. അപ്പം ഈ കുട്ടികൾ സ്വന്തം മക്കൾ തങ്ങളോടൊപ്പം ഉണ്ടാകാത്തതിന് കാരണം തങ്ങളാണെന്ന് തിരിച്ചറിയുന്നില്ല. കുട്ടികൾക്ക് വേണ്ടത്ര പരിചരണം, സ്നേഹം, ശുശ്രൂഷ, ലാളന, ഇതെല്ലാം നൽകിയാൽ മാത്രമേ കുട്ടികൾ അച്ഛനോടും അമ്മയോടും അടുപ്പം പുലർത്തൂ.
അവരുടെ ഭാഗത്തുനിന്ന് അതുണ്ടായില്ല. അതുകൊണ്ട് കുട്ടികൾ അവരിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്തത്. ബാല്യത്തിൽ ബോർഡിങ്ങിൽ കൊണ്ടുവന്നാക്കി, വളർന്നപ്പോൾ കോളേജ് തലത്തിലായപ്പോൾ അത് ഹോസ്റ്റലിലായി. അതിനുശേഷം അവർ വിവാഹിതരായി അവരുടേതായ ലോകത്തേക്കങ്ങ് പോയി. ഭർത്താവ് കൂടി മരിച്ചപ്പോൾ അവർ തീർത്തു ഒറ്റപ്പെട്ടു. അപ്പൊ അന്ന് ഈ ഡോക്ടർ സുധീറിനെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞത് വസ്തുതാപരമായ കാര്യമാണ്. കാരണം നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം ഇല്ല, പക്ഷേ ഇവർ കുറച്ചു നാൾ നമ്മോടുകൂടി താമസിക്കും. പണ്ട് പരമേശ്വരൻ പരശുരാമനെ പാർവതിയോട് പരിചയപ്പെടുത്തിയതുപോലെയാണ്. കാരണം ഗർഭ പ്രസവാദി പീഡയ, ഗർഭം ധരിച്ചു പ്രസവോ ഇത്യാദിയായ യാതൊരു പീഡയും കൂടാതെ മനം കലങ്ങാതെ ലഭിച്ച കുഞ്ഞി. അപ്പൊ അപ്രകാരം ഒരു മകനായി ഇവനെ കാണണമെന്ന് പറഞ്ഞാണെന്ന് പരിചയപ്പെടുത്തി. മിസ് സ്ഥലത്തൊരു യജമാനത്തിയുടെ അകൽച്ച പാലിച്ചുകൊണ്ട് മന്ദഗസ്റ്റ് കൈനീട്ടി അന്ന് കൈകൊടുത്തു. പക്ഷേ ആ പാണികൾ ഗ്രഹിച്ചപ്പോൾ, അന്ന് പരസ്പരം കരം ഗ്രഹിച്ചപ്പോൾ പാണി കൈയിൽ, ഇന്നത്തെ പോലുള്ള ഇപ്പോൾ തന്നെ അവർ വളരെ ദൃഢമായ ആലിംഗനം ചെയ്തു. ആ ആലിംഗനത്തിൽ തനിക്കുണ്ടായ ഒരു അനുഭൂതി, ഒരു മാതാവ് പുത്രനോടെന്ന പോലെയുള്ള ആ സ്നേഹ വാത്സല്യ പ്രകടനത്തിൽ താൻ അനുഭവിച്ച ഒരു ചൂട് അന്ന് അവർ കൈനീട്ടി താൻ അവർക്ക് കൈകൊടുത്തപ്പോൾ ഇല്ലായിരുന്നുവെന്ന് അയാൾ ഓർത്തു. മിസ് സ്ഥലത്തിൻ്റെ കുട്ടികൾ നാല് പേരും അന്നും ഇന്നത്തെ പോലെ നാല് സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. മൂത്തവൻ കോളേജ് ഹോസ്റ്റലുകളിൽ, ഇളയവർ ബോർഡിങ്, ഒടുവിന് വല്ലപ്പോഴും വരുമ്പോൾ മിസ് സ്ഥലത്ത് കുട്ടികളെ പ്രസവിച്ചെന്ന് മാത്രം, മുല കൊടുത്തിട്ടില്ല, തരാട്ട് പാട്ടി പാടിയിട്ടില്ല, വാശി പിടിച്ച് കരയുമ്പോൾ ശാസിക്കുകയോ സുഖക്കേടിൽ ശുശ്രൂഷിക്കുകയോ ചെയ്തു. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധം നിലനിൽക്കുന്നത് കേവലം പ്രസവിച്ചത് കൊണ്ട് മാത്രമായി. മുലയൂട്ടണം, കുളിപ്പിക്കണം, തരാട്ട് പാടണം, ശാസിക്കണം, അതുപോലെ തന്നെ ശിക്ഷിക്കണം, ശുശ്രൂഷിക്കണം, ഇതെല്ലാം അമ്മയുടെ കടമയിൽപ്പെടുന്നത്. ഇത് കുട്ടികൾ ബോർഡിങ്ങിൽ നിന്നും വല്ലപ്പോഴും വരിക നാട്ടിൽ വരും. അപ്പോൾ അലങ്കരിച്ച ബൊമ്മകളെപ്പോലെ ഇടയ്ക്ക് ഉമ്മ വയ്ക്കാൻ മാത്രം അവർ അടുത്ത് വന്നിരിക്കും. വൈകാരിമാര് ബന്ധമില്ല, കേവലം ഒരു പ്രകടനം മാത്രം. സ്വീകരണ മുറിയിലും ക്ലബിലും നാടകശാലകളിലും പറന്നു കിടക്കുന്ന ഉന്മേഷഭരിതയായ ഈ ലേഡിയെ കണ്ടാൽ ഒന്ന് പ്രസവിച്ചതാണെന്ന് പോലും ആരും പറയുകയില്ല. പിന്നെ കുട്ടികൾക്ക് പരിചരണങ്ങളൊന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ ആ യൗവനം അവരിൽ അതേപടി നിലനിന്നിരുന്നു. പൗരസ്ത്യ സംസ്കാരം മുഴുവൻ അവർ മറന്നിരുന്നു. അപ്പോൾ നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിൽ, കിഴക്കൻ രാജ്യങ്ങളിൽ അതിനെയാണ് പൗരസ്ത്യ സംസ്കാരമെന്ന്, പടിഞ്ഞാറൻ നാടുകളിൽ അതാണ് പാശ്ചാത്യ സംസ്കാരം. അപ്പോൾ ഇന്ത്യ എന്നത് ഏഷ്യൻ രാജ്യമാണല്ലോ, കിഴക്കൻ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സംസ്കാരം എന്നത് പൗരസ്ത്യ സംസ്കാരമാണ്. അത് മുഴുവൻ അവർ മറന്നിരുന്നു. ഔപചാരികമായി ചിട്ടപ്പെടുത്താതെ ചിരിക്കാനോ കരയാനോ കൂടി അവർക്ക് കഴിയുമെന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നു. ശരിക്കും എല്ലാത്തിലും ഒരു ഔപചാരികം, കൃത്രിമത്വം, ഒരു സ്വാഭാവികത ഇല്ലാത്തതായ ഒരു രീതിയായി. അങ്ങനെയുള്ള മാഡം തലത്താണിപ്പോൾ അന്നത്തെ ആ പ്രൗഢ വനിതയാണ് ഇപ്പോൾ ഇതാ ഒരു താപസിനിയെ പോലെ ഒഴിഞ്ഞ ഒരു പ്രദേശത്ത്, ചെറിയ ഒരു വീട്ടിൽ ഇങ്ങനെ ഒതുങ്ങിക്കഴിയുന്നത് എന്ന ചിന്തയാണ് സുധീറിലുണ്ടായത്. സുധീർ ഇത്രയും ചിന്തിച്ചപ്പോഴേക്കും അവർ കാപ്പിയുമായി കടന്നു വരിക. ഒരു ഓട്ട് ക്ലാസ്, ഓടെന്ന് പറഞ്ഞാൽ ലോഹമാകാം, അതായിട്ടുള്ള ഏതൊരു പാത്രവുമാകാം, കാരണം ഓട് ഇപ്പം നമ്മുടെ നിലവിളക്കൊക്കെ ഓടാണ്. അത്തരത്തിൽ ഒരു ഓട്ട് ക്ലാസ്സിൽ ചൂടുള്ള കാപ്പിയും താലത്തിൽ നെയ്യപ്പവും മലരുമായി മാടം തലത്തും എല്ലാം നടന്നു വന്നു. ചൂടുള്ള കാപ്പി, പിന്നൊരു പാത്രത്തിൽ നെയ്യപ്പം, പിന്നെ മലര്. മലരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവലും മലര് പൊരി, അതാണ് മലരെന്ന് പറയുന്നത്, അവലും മലർ. അപ്പോൾ ഇവിടെ ചിലപ്പോൾ അവല് തന്നെ ആകാം മലരെന്ന് ഉപയോഗിച്ചിരിക്കുന്നു. മാടം തലത്തും എല്ലാം നടന്നു വന്നു.
പണ്ട് തന്റെ അമ്മ നടന്നു വരാറുള്ളത് പോലെ പലഹാരം അയാളുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് കാപ്പി ചൂടാറ്റിക്കൊണ്ട് പറഞ്ഞു, ഒരു കാപ്പി ചൂടാറ്റുകയാണ്. അതിനിടയ്ക്ക് പറഞ്ഞു, സുധീറിന് രുചിക്കില്ലായിരിക്കും, ഞാൻ തനിച്ചു പാകം ചെയ്തതാണ്. പിന്നെ ഈ തന്നിരിക്കുന്ന സാധനങ്ങൾ, അതായത് അപ്പവും മലരും, അത് നിവേദിച്ചതാണ്, നിവേദ്യത്തിന്റെ ഭാഗമായിട്ട്. അതിലെ കാര്യം പുറത്തു പോയി. അയാൾ അപ്പം മുറിച്ച് വായിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ അമ്മ എന്നും ഉണ്ടാക്കിയിരുന്നതാണ്. അവർ തനിച്ച് പാകം ചെയ്ത് അടുത്തിരുന്ന് തീറ്റു. എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന്, മാഡത്തിൻ്റെ കൈകൊണ്ടത് കിട്ടിയല്ലോ. ശരിക്കും അമ്മ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ, അത് വാങ്ങി കഴിക്കുമ്പോൾ, ആ ഭക്ഷണം എന്നതിനപ്പുറത്തേക്ക് അമ്മയുടെ കൈകൊണ്ട് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മബന്ധവും അതിൻ്റെതായ ഒരു അനുഭൂതിയും രുചിയൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ ലോകത്ത് മറ്റാര് വിളമ്പിത്തരുന്നതിൽ നിന്നും കഴിക്കുന്നതിനേക്കാൾ സുഖമാണ് അമ്മ വിളമ്പിത്തരുമ്പോൾ. അതുകൊണ്ടാണല്ലോ ഭാഷ, നമ്മളെ ഭാഷ സംസാരിക്കുമ്പോൾ കവികൾ അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. സ്വന്തം ഭാഷയിൽ സംസാരിക്കുന്നത് അമ്മ വിളമ്പിത്തരുന്ന ഭക്ഷണം കഴിക്കുന്നത് പോലെയും അന്യഭാഷ സംസാരിക്കുന്നത് ഹോട്ടൽ ഭക്ഷണം പോലെയെന്നാണ്. നേരോർത്താലും പരഭാഷാ വ്യവഹാരം ചോറ് വിൽക്കുന്നിടത്തുണ്ണലത്രേ, ചെമ്മേ സ്വഭാഷയിൽ സംസാരിക്കുന്നതാണ് അമ്മ വിളമ്പിത്തരുന്ന ഭോജ്യം. അപ്പം അമ്മ വിളമ്പിത്തരുന്ന ഭോജ്യത്തിന് അത്ര രുചിയാണ്. മറ്റാർക്കും ആ രുചിയോടുകൂടി അത് വിളമ്പിത്തരാൻ കഴിയില്ല, അല്ലെങ്കിൽ കഴിച്ചാൽ നമുക്ക് അനുഭൂതി ഉണ്ടാകില്ല. അവർ ബെഞ്ചിൽ അയാൾ കടുത്തിരുന്നു, കാപ്പി ചൂടാറ്റി ഒഴിച്ചുകൊണ്ടിരുന്നു. വീണ്ടും വീണ്ടും അവർ ഒഴിച്ചു, അയാൾ കുടിച്ചു. കുടിക്കുന്നിടയ്ക്ക് ചെറിയ ചിരിയോടെ അയാൾ പറഞ്ഞു, മാഡം എത്രയോ തവണ എനിക്ക് കാപ്പി തന്നിട്ടുണ്ട്, എന്നാൽ ഇത്രയും രുചി തോന്നിയിട്ടില്ല. കാരണം അതുവരെ കൊടുത്തത് ഡോക്ടർ തലത്തിൻ്റെ ഭാര്യ മിസ്സസ് തലത്ത് എന്ന നിലയിൽ, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിക്ക് എന്ന നിലയിലാണ് ചായ കൊടുത്തതെങ്കിൽ, ഇന്ന് അതിനപ്പുറത്തേക്ക് ഒരമ്മയുടെ വാത്സല്യത്തോടുകൂടി മകന് നൽകുന്ന തരത്തിലാണത് കൊടുത്തത്. ആ സ്നേഹ വാത്സല്യമാണ് ആ കാപ്പി കുടിക്കുമ്പോൾ അയാൾക്കും അതിലൂടെ അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് ഇത്രയും രുചി ഇതിനു മുമ്പ് തോന്നിയിട്ടില്ല. വയററിയാതെ കഴിച്ചു പോകും, അതായത് വയറ് വീർത്തിട്ടും അത് നിർത്താൻ തോന്നുന്നില്ല, വീണ്ടും കഴിക്കുക. അവർ തലകുനിച്ചു. ഞാനും സ്വന്തം കൈകൊണ്ട് പാകപ്പെടുത്തി ഇത്ര താല്പര്യപൂർവ്വം ആർക്കും ഇതുവരെ കൊടുത്തിട്ടില്ല. തിരിച്ചു പറയുന്നു, കാരണം മക്കൾക്ക് ആ നിലയിൽ അവരൊന്നും ഉണ്ടാക്കി കൊടുക്കുകയോ അവരെ ആ നിലയിൽ പരിപാലിക്കുകയോ ചെയ്തില്ലല്ലോ. അപ്പം അതിൻ്റെ കുറ്റബോധമാണല്ലോ ഇപ്പോൾ അവരെ വല്ലാതെ അലട്ടുന്നതും ഈ ഒറ്റപ്പെടലിന് കാരണമായി തീർന്നിട്ടില്ല. മിസ് സ്ഥലത്ത് അല്പനേരം എന്തോ ആലോചിച്ചിരുന്നു, എന്നിട്ട് പറഞ്ഞു, വീടിനെ പറ്റി ഓർക്കുന്നത് ഡോക്ടർ തലത്തിനൊരു ലഹരിയായി. ഈ കുടുംബ ബന്ധങ്ങൾ അതെന്ന് നിലനിർത്തണമല്ലോ. നമ്മളീ പാഠത്തിൻ്റെ ആമുഖത്തിൽ തന്നെ തിരുക്കുറളിൻ്റെ രണ്ട് വരി പഠിച്ചതാണ്. അപ്പോൾ മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം സ്നേഹസമ്പന്നരുമായിട്ടുള്ള അത്തരം സൗഹൃദ ബന്ധങ്ങളാണ്. അപ്പോൾ വീട് തന്നെ എന്താണ്, നമ്മൾ കുടുംബം എന്ന് പറയുന്നത് അത് കൂടിച്ചേരുന്നതുകൊണ്ടാണ്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അപ്പോൾ അത്തരം കുടുംബ ബന്ധങ്ങൾ ശിഥിലമായാൽ മനുഷ്യ മനസ്സിലെ ആ അലിവും ആ സ്നേഹവും അത് വേറിട്ട് പോകും. അപ്പോൾ ഡോക്ടർ തലത്തിനെന്നും കുടുംബം എന്നാൽ ഒരു ലഹരിയായി. അദ്ദേഹം തൻ്റെ അമ്മ, തൻ്റെ അമ്മൂമ്മ എന്നൊക്കെ വെച്ചാൽ അദ്ദേഹം പറയാം. മിസ്സസ് തലത്തിനെ അദ്ദേഹം സംബോധന ചെയ്യുന്ന, അല്ലെങ്കിൽ വിളിച്ചിരുന്നത് സ്നേഹപൂർവ്വം, അദ്ദേഹം വിളിച്ചിരുന്ന ഡോളി എന്നായിരുന്നു. അപ്പോൾ ഡോളി അദ്ദേഹം പറയുമായിരുന്നു, പല സ്ത്രീകൾ അത്ര ഭാഗ്യമുള്ളവരായിരുന്നു, അവർ കൊടുക്കുവാൻ മാത്രമേ പഠിച്ചിരുന്നു, അങ്ങോട്ട് കൊടുക്കുന്ന തൽപ്പര്യം. അപ്പോൾ കൊടുക്കുന്നതിൽ നമുക്ക് ആ കൊടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം, അല്ലെങ്കിൽ നിർവൃതി, ഒരിക്കൽ പോലും വാങ്ങുമ്പോൾ അത്രത്തോളം കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതുപോലെ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്, കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടും. അതെല്ലാം അങ്ങനെയാണ്. ഇപ്പോൾ സ്നേഹം പോയിരുന്നാലും എന്തായിരുന്നല്ലോ,
മറ്റുള്ളവരോട് സ്നേഹം പുലർത്തി അവർ നമ്മളെ സ്നേഹിക്കും, ബഹുമാനിച്ചാൽ തിരിച്ചു, ബഹുമാനിക്ക് കൊടുത്താൽ തിരിച്ചു കിട്ടും. എന്തോ അങ്ങനെ. അപ്പോ അതെന്ത് നാം വിതയ്ക്കുന്നുവോ അത് നാം കൊയ്യും. അതുകൊണ്ടാണല്ലോ പ്രേമസംഗീതത്തിൽ ഉള്ളൂർ പറഞ്ഞത്, നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. ഇപ്പൊ സ്വർഗ നരകങ്ങൾ, സുഖവും ദുഃഖവും ഒക്കെ നാം നമ്മളുടെ പ്രവർത്തിയിലൂടെ സ്വയം വിതച്ച് കൊയ്തെടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് കൊടുക്കുന്നതാണ് തിരികെ കിട്ടുന്നത്. അപ്പൊ അവ കൊടുക്കുവാൻ മാത്രമേ പഠിച്ചിരുന്നു, കൊടുക്കുന്നതിൽ നിന്ന് മാത്രമെല്ലാം നേടി. അതുകൊണ്ടാണ് അവർ എപ്പോഴും സംതൃപ്തരായത്. ഭാര്യ സ്ത്രീകളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പൊതു കാഴ്ചപ്പാടാണ് അദ്ദേഹം പറഞ്ഞു. നിനക്കതറിയാമോ? അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പോ സുധീറിനോട് പറഞ്ഞതാണിത്. അന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ എനിക്ക് അന്നത് അറിഞ്ഞുകൂടായിരുന്നു, അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ഇങ്ങനെ പശ്ചാത്താപിക്കേണ്ടി വരില്ലായിരുന്നു, എൻ്റെ മക്കൾ മരുമക്കൾ എന്നിൽ നിന്ന് അകന്നു പോകില്ലായിരുന്നു, ചെറുമക്കൾ പോകില്ലായിരുന്നു. അപ്പൊ ഈ ഒറ്റപ്പെടലിനെല്ലാം കാരണം കൊടുക്കാൻ എനിക്ക് അറിഞ്ഞുകൂടായി. ഏറെനാൾ കഴിഞ്ഞ് ഇന്നാണ് എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നത്, അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. സുധീർ ഒന്നും മിണ്ടാതെ വൃദ്ധയുടെ ആ സ്നിഗ്ധമായ മുഖത്ത് അപ്പവും മല്ലും ചവച്ചുകൊണ്ട്, മുഖത്ത് നോക്കി അപ്പവും മല്ലും ചവച്ചു, ഒന്നും മിണ്ടിയില്ല. വളരെ ആ മൃദുലമായ സ്നിഗ്ധം, വഴുവഴുപ്പുള്ളത്, എണ്ണമയമുള്ളത്, മനോഹരമായത് എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം. ആ മുഖത്ത് നോക്കി അപ്പവും മല്ലും ചവച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ രുചി അവരാണ് ആസ്വദിക്കുന്നതെന്ന് തോന്നുന്നു, അവരുടെ ഇരുവരുടെയും മട്ടുകെട്ട. ഇപ്പൊ സുധീറാണ് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ സുധീർ ഭക്ഷണം കഴിച്ച് അങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കഴിക്കുന്ന വ്യക്തിയല്ല രുചിയെ ആസ്വദിക്കുന്നത് അവരാണ് തോന്നിപ്പോ. നമ്മൾ കുട്ടികൾക്ക് അമ്മമാർ ഭക്ഷണം കൊടുക്കുമ്പോൾ കണ്ടിട്ടില്ലേ, കുട്ടികളുടെ വായിലേക്ക് ഭക്ഷണം അമ്മമാർ വാരി വെച്ച് കൊടുക്കുമ്പോൾ ആ എന്ന് പറയുമ്പോൾ കുട്ടി വാ തുറക്കുന്നതിന് മുമ്പ് അമ്മയായിരിക്കും വാ തുറക്കുന്നത്. അവർ ആ ഭക്ഷണം ചവച്ച് ഇറക്കുമ്പോൾ ശരിക്കും അതിൻ്റെ ആ രുചി അമ്മമാർ ആസ്വദിക്കുന്നത് നമുക്ക് തോന്നാം. അത്ര ആ ബന്ധം ആത്മബന്ധത്തിൻ്റെ ഭാഗമാണ്. അപ്പൊ ഇപ്പോഴും ഇവിടെ സുധീർ ഭക്ഷണം കഴിക്കുന്നത് കണ്ടാൽ അതിൻ്റെ ആ രുചി ആസ്വദിക്കുന്നത് മിസ്സ് സ്ഥലത്താണെന്ന് തോന്നുന്നു. മിസ്സ് സ്ഥലത്ത് ഓർമ്മകളുടെ ആ ഓളക്കുത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. പിന്നിലേക്ക് പോയി അവിടെ മനസ്സ്. അവർ ചോദിച്ചു, ന്യൂയോർക്കിലായിരുന്നപ്പോൾ നമ്മുടെ താമസ സ്ഥലത്തിൻ്റെ മുന്നിലുള്ള പാർക്കിൽ ഇളവയിൽ കായാൻ വന്നിരിക്കാറുള്ള ആ വൃദ്ധനെ ഓർക്കുന്നുണ്ടോ? നീണ്ടു മെല്ലിച്ച് ലേശം കൂനും വിറയലുമുള്ള പാവം കിഴവൻ, അയാൾ എനിക്കന്ന് വെറുപ്പായിരുന്നു. എപ്പോഴും മൂക്കട്ട ഒലിക്കും, കാരണം അയാളുടെ ആ വേഷം, അയാളുടെ ആ ശാരീരിക അവസ്ഥ, മൂക്കിൽ നിന്ന് എപ്പോഴും ആ സ്രവം ഇങ്ങനെ പുറത്തേക്ക് വരുമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അയാളുടെ ആ രൂപവും ഈ അവസ്ഥയും കൊണ്ട് വല്ലാത്ത വെറുപ്പായി. വലിയ ചെവി കേട്ടു, കീറി പറഞ്ഞ പാൻസ് തൊപ്പി. ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന അയാൾ ചോദിക്കുകയാണ്, പാർക്കിലിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, മാഡം ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ത്യക്കാർ അച്ഛനമ്മമാരെ ദൈവത്തെ പോലെ വിചാരിക്കുമെന്ന് കേട്ടിട്ടുണ്ട്, അത് ശരിയാണ്? ഞാനെങ്ങനെ വിചാരിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടെ, എന്നാലും അതേ എന്ന് തലകുലി എന്ന് അയാളോട് അങ്ങനെ പറഞ്ഞു. കാരണം ഇന്ത്യക്കാരെ സംബന്ധിച്ച് അങ്ങനെയാണ്, ഇന്ത്യയുടെ സംസ്കാരം പ്രത്യേകതയാണ്. നമ്മൾ കുടുംബ ബന്ധങ്ങൾക്ക് വളരെ പ്രാധാന്യവും അതിനൊരു പവിത്രതയും അതിൻ്റെ ആ ഇഴയടുപ്പവും അകൽച്ചയുമൊക്കെ അതിൻ്റെതായ ഒരു കൃത്യതയോടുകൂടി ചെയ്യുന്നവരാണ്. പാശ്ചാത്യ സംസ്കാരം പോലെ അല്ല. അപ്പൊ എല്ലാ തരത്തിലും നമ്മൾ ഇന്ത്യൻ സംസ്കാരം മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ്, മഹത്തരവും. ഇപ്പോൾ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെ പോലെ ഏതൊരു നിയന്ത്രണവുമില്ലാതെ പരസ്പരം അടുത്തിടകാനും പെരുമാറാനും അതുപോലെ തന്നെ മറ്റ് സൽക്കാര വേളകളിൽ എന്തും മറന്ന് പെരുമാറാനെന്നുള്ള അവസരങ്ങളൊന്നും നമ്മുടെ ഇന്ത്യൻ സംസ്കാരം അത്ര അനുവദിക്കുന്നതല്ല. പകരം അന്യോന്യം പരസ്പരം ബഹുമാനത്തോടുകൂടി പോകുന്നു. അവിടെ ബഹുമാനം ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം, രണ്ട് സംസ്കാര രീതിയാണ്. അപ്പോ
അങ്ങനെ ദൈവത്തെപ്പോലെ അച്ഛനമാരെ കണ്ടിരുന്നു എന്നൊന്നും എനിക്കറിഞ്ഞുകൂടെ. എങ്കിലും അതേ എന്ന് അന്ന് ഞാൻ തലകുലിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നു മാഡം. ഇന്ത്യ എന്ത് നല്ല നാടാണ്. തീർത്തും ഒരു ഇന്ത്യക്കാർ അല്ലെ, ഇന്ത്യയിൽ ജനിച്ചു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മളെല്ലാവരും എന്താണ് ഓരോരുത്തരും അതിൽ അഭിമാനം കൊള്ളുന്നവരാണ്. കാര്യത്തിൽ ഒരു സംശയമില്ല. സുധീർ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അവർ ഇത് പറഞ്ഞപ്പോൾ സുധീർ ഇപ്പോഴത്തെ കേട്ടിട്ടൊന്നും പറഞ്ഞില്ല. സ്ഥലത്ത് അവർ വീണ്ടും പറയുകയാണ്, ഞാൻ ഇന്ത്യയിൽ ജനിച്ചു, പക്ഷേ ജീവിച്ചത് ഇവിടെ അല്ലല്ലോ. എന്നാ ഉന്നത ഉദ്യോഗസ്ഥനായുള്ള ഭാര്യാപദം അലങ്കരിച്ചു തന്ന് പോയതിനു ശേഷം പിന്നെ പല രാജ്യങ്ങളിലായിരുന്നു. ഭർത്താവിൻ്റെ ഉദ്യോഗസ്ഥൻ്റെ സ്ഥാനത്തിനനുസൃതമായ ജീവിത സൗഭാഗ്യങ്ങൾ അനുഭവിച്ചു. അതിൻ്റെ ആ ഘാടിയിലും മോടിയിലും മറ്റെല്ലാം മറന്നു. അപ്പം അത്തരത്തിൽ ഞാൻ ജീവിച്ചത് അവിടെയാണ്. എൻ്റെ അച്ഛനമ്മമാരെ ദൈവത്തെപ്പോലെ വിചാരിച്ചിട്ടില്ല. അവസാന കാലത്ത് തുടരെ തുടരെ അമ്മ എഴുതിയിട്ടും നാട്ടിൽ വന്ന് താമസിക്കാനുള്ള മടി കൊണ്ട് പോരാതിരിക്കുകയാണ് ചെയ്തത്. കാരണം അമ്മയ്ക്ക് അവസാന കാലത്ത് തന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ട പല സന്ദർഭത്തിലും അമ്മ തനിക്ക് എഴുതിയിരുന്നു. എന്നിട്ടും നാട്ടിൽ വന്ന് താമസിക്കാനുള്ള മടി കൊണ്ട് അമ്മയെ കാണാൻ പോലും ഞാൻ വന്നില്ല. എന്തോ അത്രമാത്രം കുറയ്ക്കാനാവാത്ത തെറ്റാണ് താൻ ചെയ്തത് എന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നു. തനിക്ക് തകളെ മക്കളെ വേർപിരിഞ്ഞിരിക്കുമ്പോൾ താനിന്ന് അനുഭവിക്കുന്ന ദുഃഖം വ്യസനം അത് തന്നെയാണല്ലോ തൻ്റെ അമ്മയ്ക്ക് തന്നെ പിരിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും എല്ലാ കാര്യവും തിരിച്ചറിയുന്ന തങ്ങൾ ആ അവസ്ഥയിലെത്തുമ്പോഴാണ്. നമ്മുടെ തലമുറ പലപ്പോഴും പല തെറ്റുകൾ ചെയ്യുമ്പോൾ അത് തനിക്ക് നാളെ അനുഭവിക്കേണ്ടി വരുമെന്ന യാഥാർത്ഥ്യത്തെ അപ്പോൾ ഓർക്കുന്നില്ല. അപ്പൊ അതിപ്പോ തിരിച്ചറിയുകയാണ്. കൊടുത്തത് മാത്രമേ നേടാനും. ഞാൻ അങ്ങോട്ട് എൻ്റെ അമ്മയോട് എന്ത് കടമയുണ്ടായിരുന്നു അത് നിർവഹിച്ചില്ല. മക്കളോട് എന്താണ് താൻ നിർവഹിക്കേണ്ടത് അത് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മക്കൾ അമ്മയ്ക്ക് എന്താണോ ഇപ്പോൾ നിർവഹിക്കേണ്ട അവരുടെ കടമ അത് തിരിച്ച് തനിക്കും കിട്ടുന്നില്ല. അപ്പൊ കൊടുത്തത് മാത്രമേ നേടാൻ നോക്കൂ. അല്ലേ സുധീർ, ഞാൻ ആർക്കും ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. മക്കൾക്കില്ല, അമ്മയ്ക്കില്ല, ആർക്കും. അയാൾ വികാരഭരിതനായി പറഞ്ഞു. ലോത്ത വികാരത്തോട്ട് അയാൾ പറഞ്ഞു. വികാരം നിറഞ്ഞിട്ട് നിറഞ്ഞ വികാരത്തോടു അങ്ങനെയല്ല മാഡം. കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ജീവിതം സ്വയം രൂപപ്പെടുകയാണ്. അന്ന് മാറിയ പരിസ്ഥിതിയായിരുന്നു. അതിൽ അങ്ങേയറ്റം ശോഭിക്കുകയും ചെയ്തു. അന്ന് മാഡത്തിൻ്റെ പദവി മറ്റൊന്നായിരുന്നു. ജീവിച്ച സ്ഥലം വേറെയായിരുന്നു. അവിടുത്തെ സംസ്കാരം വേറെയായിരുന്നു. അപ്പം അതിൻ്റെ ആ പരിസ്ഥിതിയുമായി അന്ന് മാഡം ഇടങ്ങിക്കഴിഞ്ഞിരുന്നു. അതിൽ ശോഭിക്കുകയും ചെയ്തു. ഡോക്ടർ തലത്ത് പറയാനുള്ളത് ഓർമ്മയില്ലേ, ഡോളിയില്ലെങ്കിൽ ഞാൻ വെറും നിഴലായി. അതിന് അവിടെ ജീവിതം തീർന്നും ഭർത്താവിന് വേണ്ടി രൂപപ്പെടുത്തുക. ഭർത്താവിൻ്റെ എല്ലാ ഉയർച്ചയിലും ഒരു നിഴൽ പോലെ അവർക്കുണ്ട്. എന്നോട് പറഞ്ഞ, നീ ഇല്ലെങ്കിൽ ഞാൻ രൂപമില്ല, വെറും നിഴല് മാത്രം. സങ്കീർണമായ അല്പം കൂടിക്കുഴഞ്ഞ എന്ത് പ്രശ്നമുണ്ടായാലും അല്ലെ, അങ്ങത്തരം സന്ദർഭങ്ങളിലെല്ലാം ഭാര്യയുടെ നിറഞ്ഞ ചിരിയിൽ അദ്ദേഹം എല്ലാം മറക്കുമായിരുന്നു, അല്ലെങ്കിൽ അതൊക്കെ തള്ളിക്കളയുമായിരുന്നു. അവളുടെ ഒരു ചിരിയിൽ മാഞ്ഞു പോകും. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ യഥാർത്ഥ നയന്ത്ര പ്രകൃതി അവളാണ്. നിറഞ്ഞാൽ അവരായിരുന്നു അദ്ദേഹത്തിനല്ല. തിരിച്ചും ആ നിലയിൽ തന്നെ ഭർത്താവിനവർ പരിചരിക്കുകയും ചെയ്തു. വിശ്വ സ്ഥലത്ത് തലവിളിക്കാതെ ശരിയാണ്, അദ്ദേഹത്തിന് വേണ്ടി രൂപപ്പെടുത്തിയതാണ് എൻ്റെ ജീവിതം. മറ്റാർക്കും അതിൽ ഇടമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തനിച്ച് താമസിക്കുന്ന ഇഷ്ടപ്പെടുന്നത്. ശരി തന്നെ, അദ്ദേഹത്തിന് വേണ്ടി രൂപപ്പെടുത്തിയതായിരുന്നു എൻ്റെ ജീവിതം. ആ ജീവിതത്തിനിടയിൽ സ്വന്തം മക്കൾക്ക് പോലും ഇടമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ആശ വിളിച്ചു, പ്രേമ വിളിച്ചു, രവിയെ നിർബന്ധിക്കാതിരുന്നു. മക്കൾ ആശയും പ്രേമയും
ഡൽഹിയിൽ ഒരാൾ ഗുജറാത്തിലുമാണല്ലോ മക്കൾ, അതുപോലെ വിദേശ രാജ്യത്ത് കഴിയുന്ന മക്കൾ. അപ്പൊ അവരെല്ലാം വിളിച്ചു, അവർക്ക് നിർബന്ധിച്ചു. എന്ത് പൊള്ളയായ ഭംഗി വാക്കുകൾ! അവർ അവരുടേതായ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നു മട്ടിൽ ഭംഗി വാക്കുകൊണ്ട് ക്ഷണിച്ചു എന്നതിനപ്പുറത്തേക്ക് ആ ക്ഷണിച്ചതിൽ ആത്മാർത്ഥമില്ലായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. കാരണം അത് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, താൻ അവർക്കൊന്നും കൊടുത്തിട്ടില്ല, കൊടുത്തത് തനിക്ക് തിരിച്ചു കിട്ടൂ, അതാണ് കാരണം. അവർക്കറിയാം ഈ കിഴവി ക്രമേണ തങ്ങൾക്കൊരു ഭാരമായി വരികയാണ്. എൻ്റെ ജീവിതചര്യ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. സ്വാഭാവികമാണ്, വാർദ്ധക്യത്തിലാകുമ്പോൾ സ്വാഭാവികമായും ആ യുവനത്തിൻ്റെതായിട്ടുള്ള ഒരു ഒതുക്കവും അല്ലെങ്കിൽ ചിട്ടയൊന്നും ഉണ്ടാകുന്നിരിക്കില്ല. ബാല്യത്തിലേതുപോലെ, ബാല്യത്തിൽ കുട്ടികൾ വളരെ നിർബന്ധ ബുദ്ധി, അതുപോലെയാണ് വാർദ്ധക്യത്തിലെത്തുമ്പോഴും പലപ്പോഴും ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിമാരൊക്കെ അല്പം നിർബന്ധ ബുദ്ധിയുള്ളവരായിരിക്കും. വാശിക്കാരൊക്കെ പലതിലും അനിഷ്ടം പ്രകടിപ്പിച്ചെന്ന് വരും. അപ്പൊ അത്തരം ആ അനിഷ്ടങ്ങൾ, തങ്ങളുടെ അനിഷ്ടങ്ങൾ, അത് മറ്റുള്ളവർക്കും അനിഷ്ടമായി തോന്നിയെന്ന് വരാം. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ ഞാൻ ഇടപെട്ടു എന്ന് വരും. പോരെങ്കിൽ താൻ മാത്രമല്ലല്ലോ അവർക്ക് ബന്ധുവായുള്ളൂ. കാരണം ഇപ്പൊ താൻ അമ്മ എന്ന സ്ഥാനത്ത്, പക്ഷെ അവർക്ക് അതുപോലെ തന്നെ മറ്റു ബന്ധുജനങ്ങളുണ്ട്. മകൾക്ക് ഭർത്താവിൻ്റെ ബന്ധുക്കളുണ്ട്, മകന് ഭാര്യയുടെ ബന്ധുവലയമുണ്ട്. അപ്പൊ അത്തരത്തിൽ താൻ മാത്രമല്ല, മറ്റ് ബന്ധുവലയങ്ങൾ അവർക്കുണ്ട്. വേണ്ട സുധീർ, വേണ്ട, ഞാനൊരു ആശ്രിതയാവാൻ ആഗ്രഹിക്കുന്നില്ല മറ്റുള്ളവർക്ക്, ഞാനൊരു ഭാരമാകുന്നില്ല. കാരണം അവർക്ക് ഞാൻ ആശ്രയിച്ച് കഴിയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്നെ പരിപാലിക്കുക, ശുശ്രൂഷിക്കുക ഒക്കെ എന്നുള്ളത് അവർക്കൊരു ബാധ്യതയായി. അങ്ങനെ ആരുടെയും ആശ്രിതയാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊന്നുമില്ലെങ്കിലും ഞാനായി മരിക്കട്ടെ, ഒരു ബന്ധങ്ങളും വേണ്ട. സുധീർ ആ വൃദ്ധയെ മനസ്സിലാക്കുന്നതായി തോന്നി. അതായത് ഡോക്ടർ തലത്ത് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവരുടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ അവർ അന്ന് പുലർത്തിയിരുന്ന ആ ഒരു നിശ്ചയദാർഢ്യം, മറ്റാർക്കും ഒരു ബാധ്യത ആകില്ല അല്ലെങ്കിൽ കീടങ്ങില്ല എന്ന ഒരു സ്വഭാവം, ഒരു ചക്രവർത്തനിയുടെ ആ ഭാവം ഈ അവസാന കാലത്ത് അവൻ ഉണ്ട് എന്ന് സുധീർ മനസ്സിലാക്കി. അയാൾക്ക് അവരോട് ബഹുമാനം തോന്നി. താമസോചിതമായ ഈ വേഷത്തിലും മാഡം തലത്ത് തന്നെയാണ് ആ അഭിമാനബോധം. അഭിമാനത്തെ ആരുടെ മുന്നിലും പണിയപ്പെടുത്തില്ല എന്ന താൻ എടുക്കുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ആ നിശ്ചയദാർഢ്യം, ഇത് രണ്ടും അന്നത്തെ എന്ന പോലെ ഇന്നും അവരിൽ ഉണ്ട് എന്ന് സിദ്ധിച്ചു. അയാൾ വാച്ച് നോക്കി, സമയം വളരെ ആയിരിക്കുന്നു, എക്സ്പ്രസ് ട്രെയിനിൽ പോയെങ്കിലേ ഇനി വിമാനത്താവളത്തിൽ സമയത്തിനെത്താൻ കഴിയും. അയാൾ എണീറ്റു, യാത്രാനുവാദത്തിന് എന്ന വണ്ണം തലകുനിച്ചു. മാഡം, അയാൾക്ക് എയർപോർട്ടിൽ എത്താൻ അത്രയും പെട്ടെന്ന്, അയാൾ തിരികെ മടങ്ങുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അയാൾ എഴുന്നേറ്റു, യാത്രാനുമതി ചോദിക്കാനെന്ന വണ്ണം അവിടെ മുമ്പിൽ തലകുനിച്ചു. മാഡം, മിസ്സസ് സ്ഥലത്ത് പൊട്ടിച്ചിതറിക്കൊണ്ട് വീണ്ടും അയാളെ കെട്ടിപ്പോയി. പൊട്ടിച്ചിതറുക എന്ന് പറഞ്ഞാൽ അവര് പല ഭാഗങ്ങളായി പൊട്ടിച്ചിതറി പോയെന്നുള്ളതല്ല, അവിടെ ആ വികാരാവേശം, അല്ലാത്ത ആ ഒരു വാത്സല്യം, ഭ്രാന്തമായ ഒരു വാത്സല്യ ഭാവത്തോടുകൂടിയാണ് സുധീർ അയാൾ വീണ്ടും കെട്ടിപ്പിടിച്ചു. അവർ സുധീറിനോട് പറഞ്ഞു, മാഡം തലത്ത് മരിച്ചുപോയി മോനെ, ഞാനിപ്പോൾ മാഡം തലത്തല്ല. ഡോക്ടർ തലത്ത് ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന നിലയിൽ എന്നെ
ബിസിനസ് സ്ഥലത്ത് അല്ലെങ്കിൽ മാഡം സ്ഥലത്തു നിന്ന് മറ്റുള്ളവർ വിളിച്ചു. പക്ഷെ ഞാനിപ്പോൾ അതല്ല, കാരണം സ്ഥലത്ത് മരിച്ചപ്പോൾ ഞാനും മരിച്ചു. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ ഞാൻ അമ്മയാണ്. എൻ്റെ യഥാർത്ഥ പേര് കുഞ്ഞുകുട്ടിയമ്മ, ആ താഴത്ത് കുഞ്ഞുകുട്ടിയമ്മ. ഈ നാട്ടുകാരോട് മിസ് സ്ഥലത്തെന്ന് പറഞ്ഞാൽ അറിയില്ല. കുഞ്ഞുകുട്ടിയമ്മ അതേ നാട്ടുകാർക്ക് അറിയൂ. ആ കുഞ്ഞുകുട്ടിയമ്മ എന്ന അമ്മയായി മാഡം തലത്ത് മരിച്ചപ്പോൾ തലത്തിനോടൊപ്പം ആ സ്ഥാനമാനങ്ങളും എന്നിൽ നിന്ന് നഷ്ടമായി. ഇപ്പോൾ ഞാൻ കേവലം താഴത്ത് കുഞ്ഞുകുട്ടിയമ്മ എന്ന അമ്മയാണ്. നാട്ടുകാർക്കും അത് മാത്രമേ പരിചയമായിട്ടുള്ളൂ.